തമിഴ്നാട്ടിൽ ഒരു മന്ത്രിയെ പുറത്താക്കിയെന്നും കേട്ടു, അതേ വേഗതയിൽ തിരിച്ചെടുത്തുവെന്നും കേട്ടു. അസാധാരണ നീക്കത്തിലൂടെയാണ് ഡി എം കെ മന്ത്രി വി സെന്തിൽ ബാലാജിയെ ഗവർണർ ആർ എൻ രവി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ സെന്തിൽ ബാലാജിയെ ഗവർണർ തിരിച്ചെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെയോ മന്ത്രിസഭയുടെയോ ശുപാർശയില്ലാതെയാണ് സെന്തിൽ ബാലാജിയെ പുറത്താക്കിയത്. സാധാരണ ഒരാളിനെ മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രി, കക്ഷി നേതാവായ മുഖ്യമന്ത്രി ഗവർണർക്ക് ശുപാർശ കൊടുക്കണം. ആ ശുപാർശയിന്മേലാണ് ഗവർണർ അയാളെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ ഗവർണർ നേരിട്ട് മന്ത്രിയെ പുറത്താക്കുന്നത് രാജ്യത്ത് ആദ്യമാണ്. മന്ത്രിമാരെ നേരിട്ട് നിയമിക്കാനും പുറത്താക്കാനും ഗവർണർക്ക് ഭരണഘടനാ പ്രകാരം അധികാരമില്ല. ഇതൊന്നും അറിയാത്ത ആളാണോ ഗവർണർ ആർ എൻ രവി? ആദ്യം പോയി ഭരണഘടനയും ഗവർണറുടെ ജോലിയും അധികാരവും ഒക്കെ പഠിച്ചിട്ട് വേണമായിരുന്നു ഗവർണറാകാൻ. ഇതുപോലെയുള്ള മണ്ട ശിരോമണിയൊക്കെ ഗവർണറാക്കാൻ ബി ജെ പിക്കേ കഴിയൂ, അല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഗവർണറുടെ നിയമവിരുദ്ധ നടപടി നിയമപരമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഗവർണർ ആ തീരുമാനം ആരോപിച്ചത്. അറ്റോർണി ജനറലിനോട് നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി എടുക്കുമെന്നാണ് ഗവർണർ ആർ എൻ രവി മുഖ്യമന്ത്രി സ്റ്റാലിനെ ഇപ്പോൾ അറിയിച്ചത്. 7 വർഷം മുമ്പ് ജയലളിതയുടെ AIADMK സർക്കാരിൽ മന്ത്രിയായിരിക്കെ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചെന്ന കേസിലാണ് ഈ മാസം 14 ED അറസ്റ്റ് ചെയ്ത ബാലാജി. നിലവിൽ ആശുപത്രി വാസത്തിലാണെങ്കിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ബാലാജി മന്ത്രിയായി തുടർന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാലാണ് പുറത്താക്കിയതെന്നുമായിരുന്നു രാജ്ഭവൻ്റെ വിശദീകരണം. ഇതിൻ്റെ നിയമ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് നിയമോപദേശം തേടാൻ ഗവർണർ തീരുമാനിച്ചത്. അറസ്റ്റിന് പിന്നാലെ ബാലാജി കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി, എക്സൈസ് അടക്കമുള്ള വകുപ്പുകൾ മറ്റ് 2 മുതിർന്ന മന്ത്രിമാർക്ക് കൈമാറിയിരുന്നു. ഇതിന് ഗവർണർ അംഗീകാരവും നൽകി. ബാലാജിയെ വകുപ്പില്ലാ മന്ത്രിയായി നിലനിർത്താനായിരുന്നു മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ തീരുമാനം. ഇതിനോട് ഗവർണർ വിയോജിപ്പ് അറിയിച്ചു. എന്നാൽ വകുപ്പില്ലെങ്കിലും ബാലാജി മന്ത്രിയായി തുടരുമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ നിലപാടെടുത്തു. ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായാണ് ഗവർണറുടെ അസാധാരണ നടപടി ഉണ്ടായത്. മന്ത്രിസഭയിൽ ബാലാജി തുടരുന്നത് ചോദ്യം ചെയ്ത ഹർജികൾ ജൂലൈ 7 മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ കടന്നുകയറിയുള്ള റെയ്ഡിനും 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനും ഒടുവിൽ ബാലാജിയെ ED അർദ്ധരാത്രി നാടകീയമായാണ് അറസ്റ്റ് ചെയ്തത്. അത് വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ കൊങ്കുദേശ മേഖലയിൽ സ്വാധീനമുള്ള നേതാവായ ബാലാജി 2018 DMK എത്തിയ ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ നീക്കമുണ്ടായത്. കസ്റ്റഡിയിൽ ആശുപത്രിയിൽ കഴിയവേ കോടതി അനുമതിയോടെ ബാലാജി ഹൃദയശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്.